Wonderful. Thanks, Matty. Today's mock test. It's a little bit difficult for me. I can't cover the three passages on time. Okay. Me too, because within that time limit, completing is a little difficult. What about you? The first passage was hard for me, but comparatively the third one was നീ അവരെ കണ്ടോ? അവർക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ. അല്ലടാ, അതിലേ ഒരു പെങ്കൊച്ച് എൻ്റെ ക്ലാസ്മേറ്റാണ്. പക്ഷേ ആ പെങ്കൊച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇത്ര നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയത്തില്ലടാ. പക്ഷെ ഇപ്പം നോക്ക്, പെട്ടെന്നാടാ. അവരാ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ കണ്ടായിരുന്നു. ഏത്? ബിമാക്സ് അക്കാഡമിയാണ്. ഓ, എന്നാ നമുക്കൊന്ന് പോയി നോക്കിയാലും. പോയി തരാം. ഇതാണോ? ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് എൽസാപ്പ് എന്നുള്ള പേരിലാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ ഐഎൽടിഎസിന്റെ ക്ലാസ്സും ഉണ്ട്. നിങ്ങൾ ഏതാ പ്രിഫർ ചെയ്യുന്നത്? പുറത്തു പോകാനുള്ള പ്ലാനിങ് എങ്ങനെയൊക്കെ ഉണ്ടോ നമുക്ക്? പ്ലാൻ ചെയ്യണം. അതല്ല, ഇപ്പൊ ഇംഗ്ലീഷ് ഇങ്ങനെ എന്താണെന്ന്. നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ്, നമ്മുടെ എൽസാപ്പ് എന്നുള്ള ഫൗണ്ടേഷൻ കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിനോടൊപ്പമാണ് നമ്മൾ ഐഎൽടിഎസിന്റെ കോച്ചിങ്ങും കാര്യങ്ങളും ഉള്ളത്. നമുക്ക് ബിമാക്സിനെ കുറിച്ച് അറിയാനായിട്ട് വന്നതായിരിക്കും അല്ലേ? ഓക്കെ. നമുക്ക് ബിമാക്സിൽ നമ്മൾ ഐഎൽടിഎസ്, ഒഇടി, നമ്മുടെ എൽസാപ്പിൻ്റെ, പിന്നെ നഴ്സിംഗ്, എം എൽ ടി, ഫാർമസി, ഇങ്ങനെ കോച്ചിങ്ങുകളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിമാക്സ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വർഷം നമുക്ക് 10th ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ യു കെയിലോട്ട് പോകാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ എന്റെ ഇംഗ്ലീഷ് അത്ര പോകാം. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിനെ പറ്റി ആദ്യം സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം ആദ്യം ചോദിച്ചത്. ഓക്കെ. നമ്മള് നമ്മൾ ഒരു ഐ എൽ ടി എസിന് ജോയിൻ ചെയ്യാൻ ഒരു സ്റ്റുഡന്റ് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രീ ടെസ്റ്റ് കൊടുക്കാറുണ്ട്. അവർക്കൊരു ഓറിയന്റേഷൻ ക്ലാസ്സുകളും കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ട്യൂട്ടേഴ്സിന് മനസ്സിലാവും നിങ്ങൾക്ക് എത്രമാത്രം ഒരു ഇംഗ്ലീഷിൽ എത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഐ എൽ ടി എസ്. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്, ഓഫ്ലൈൻ ആയിട്ട് വേണമെങ്കിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ. ഓക്കെ. ഓഫ്ലൈൻ ആകുമ്പോഴത്തേക്ക് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തന്നെ ക്ലാസ് ഉണ്ട്. മൺഡേ ടു സാറ്റർഡേ ക്ലാസ് ഉണ്ട്. നമുക്ക് സാറ്റർഡേസിൽ മോക്ക് ടെസ്റ്റുകളായിരിക്കും. അപ്പം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്താലേ നമുക്ക് എത്രമാത്രം നമ്മുടെ ഓരോ മൊഡ്യൂൾസിലും നമുക്ക് എത്ര ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവത്തുള്ളൂ. അതിനോടൊപ്പം നമുക്ക് നമ്മൾ മന്ത്ലി സെൻട്രലൈസ്ഡ് മോക്ക് ടെസ്റ്റ് CMT നടത്താറുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഐ എൽ ടി എസ് എക്സാം എങ്ങനെയാണോ കണ്ടക്ട് ചെയ്യുന്നത് അതേ സെയിം മോഡലിൽ നമുക്ക് ഇവിടെ നമ്മുടെ ബ്രാഞ്ചിൽ വെച്ച് നടത്തും. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പം അവരെ കോൾ ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും. നമ്പർ തരാം ഞാൻ, ഈ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു.